അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ കുറേ നാളും കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഞാൻ എന്താണ് പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പോകാം വീഡിയോയിലേക്ക്. കൂട്ടുകാരിയുടെ വീടാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മീനൊക്കെ ഉണ്ട്, സിലോപ്പി അങ്ങനത്തെ മീനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വഴിയേ നമുക്ക് കാണാം, എന്നാൽ നമുക്ക് പോയാലോ. ഓക്കെ, ആദ്യമേ നമുക്ക് കൊച്ചുകുളത്തിൽ നിന്ന് തുടങ്ങാം. കൊച്ചുകുളത്തിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെ നമുക്ക് അങ്കിളിൻ്റെ അടുത്ത് ചോദിക്കാം. ഇതിനകത്ത് ഇനി എന്തൊക്കെ മീനുണ്ടെന്ന് നമ്മുടെ അങ്കിള് പറഞ്ഞുതരും. എന്തൊക്കെ മീനുണ്ട്? ഇത് നമ്മളുടെ ബേബി പോണ്ടാണ്. ബേബി പോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട്, മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇതിൽ ഒരു കുറഞ്ഞ ഒരു ഒരു മാസം രണ്ട് മാസത്തിനകത്ത് വളർത്തും. അത് തീരെ കുഞ്ഞായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വളർത്തിന് ശേഷമാണ് നമ്മൾ മെയിൻ പോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ പോണ്ടിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത്രയും വലിയ ഏരിയയിൽ നിന്ന് അവർക്ക് വന്ന് അതിൻ്റെ തീറ്റ എടുക്കാനും മറ്റും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തീറ്റ എടുക്കാൻ ഒരു 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 പരിധി വരെ പ്രാപ്തിയായതിനു ശേഷമാണ് നമ്മൾ മെയിൻ പോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയ പോണ്ടിവിടെ റെഡിയാക്കിയിട്ടിരിക്കുന്നത്. പിന്നെ ഇതിന് വേറൊരു ഉപയോഗം കൂടിയുണ്ട്. അതായത് മീൻ വളർന്ന ശേഷം നമ്മൾ ആ വലിയ കുളത്തിൽ നിന്ന് പിടിച്ച് ഇതിലേക്ക് ഇടുന്നു. ഇതിൽ നിന്നാണ് പിന്നെ നമ്മൾ ഹാർവെസ്റ്റിംഗ് ടൈമിൽ വളർന്ന മീൻ ഇതിലേക്ക് നിക്ഷേപിച്ചിട്ട് പിന്നെ ഇതിൽ നിന്നാണ് പിടിച്ച് നമ്മൾ സെയിൽ ചെയ്യുന്നത്, വിൽക്കുന്നത്, വിൽക്കുക ചെയ്യുന്നത്. അങ്ങനെ രണ്ട് ഉപയോഗമുണ്ട്. അങ്ങനെ ബേബി പോണ്ടെന്ന് പറയും, മിനി പോണ്ടെന്ന് പറയും. ഇനി നമുക്ക് താഴോട്ട് പോകാം. താഴെയാണ് വലിയ കുളമൊക്കെ ഉള്ളത്. അപ്പം അങ്ങോട്ട് പോകാം. സ്ഥലത്തിലാണ് ഇത് സ്ഥിതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മീനെ നോക്കാം. അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോളാണ്. പേരെന്തോന്ന് പറഞ്ഞു കൊടുത്തു? എൻ്റെ പേര് അസ്ന. ഓക്കെ. ഇനി ചേച്ചി ഒന്ന് എനിക്ക് ഈ ഫോണിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? പറയാം. അപ്പം ഇത് 4 ഡയമീറ്റർ വലിപ്പമുള്ള ഒരു കുളമാണ്. അപ്പം ഇതിൽ ഞങ്ങളിപ്പോൾ വളർത്തുന്നത് ചിത്രലാട തിലോപ്പ്യ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പം അതിനകത്ത് ഏകദേശം 1000 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിപ്പം ഏകദേശം ഒരു 3 മാസം വളർച്ച എത്തിയ മീനുകളാണ്. ഈ മീന് നമ്മൾ 3 നേരമാണ് ഫുഡ് കൊടുക്കാറ്. അപ്പം അതിന് 2 നേരം പെലറ്റ് ഫീഡ്, അത് ഞങ്ങൾ റെഡിമെയ്ഡ് മേടിച്ചാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ 2 നേരം ആ പെലറ്റ് ഫീഡും പിന്നെ 1 നേരം നമുക്ക് ഈ ഇലവർഗ്ഗങ്ങളൊക്കെ ഉണ്ട്, ചീനിയുടെ ഇല, പിന്നെ ചേമ്പിൻ്റെ ഇല, പിന്നെ അസോള, അതൊക്കെ നമുക്ക് 1 നേരം കൊടുക്കാം. അങ്ങനെ 3 നേരമായിട്ടാണ് ഇതിന് ഫുഡ് കൊടുക്കുന്നത്. ഇതൊരു ചെറിയ പോണ്ടാണ്. ഇതിനകത്ത് എന്തൊക്കെ മീനുണ്ടോ? ഇതിലെ തിലോപ്പ്യ തന്നെയാണ് അതിൻ്റെ വേറൊരു വെറൈറ്റി, ഗിഫ്റ്റ് എന്ന് പറയും.
ഈ കുളത്തിന് ഏകദേശം ഒരു 4 അടി താഴ്ചയിലാണ് വെള്ളം കിട്ടിയിരിക്കുന്നത്. ഇതിൽ 1500 ആസാം വാളയാണ് ഉള്ളത്. പിന്നെ ഇതിനകത്തുള്ള വെള്ളം വാട്ടർ സൈക്ലിംഗ് എന്ന് വെച്ചാൽ ഇതിൽ ഒരു മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ മോട്ടറിൽ നമ്മൾ വെള്ളം അടിച്ച് ഇവിടെയുള്ള കൃഷികൾക്കായിട്ട് യൂസ് ചെയ്തിട്ട് വീണ്ടും വാട്ടർ റീഫിൽ ചെയ്തിട്ട് അതിൻ്റെ പാരാമീറ്റേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് ഇതിനകത്തുള്ള വെള്ളം ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സിലോപ്പിയ. എനിക്ക് തൊടാൻ പേടിയാണ്, ഇതിന്റെ മുള്ള എന്റെ കയ്യിലും കൊള്ളും. കണ്ടി, ഇതാണ് നമ്മുടെ വാള. ഇവിടെ മീൻ മാത്രമല്ല താറാവുമുണ്ട്. ഇത് താറാവിന് കുളിക്കുന്ന ഇടമാണിത്. ആണ് നമ്മുടെ താറാവ് നിൽക്കേണ്ട ഇവിടെ. അടുത്തൊരു വീഡിയോയിലായിട്ട് നമുക്ക് കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ വരെ ബൈ ബൈ.